സാർ, ഇസ്രായേലിന് നേരെ ആരെങ്കിലും ആക്രമണം നടത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചടി ഉണ്ടാകും. അതായത് ഒരു ചെറിയ ആക്രമണമാണെങ്കിൽ തിരിച്ച് ശക്തമായ ആക്രമണം ഉണ്ടാകും. ഇറാൻ ഒരു 180 റോക്കറ്റുകളൊക്കെ ഇസ്രായേലിലേക്ക് വിട്ടു, മിസൈല്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഉടൻ തിരിച്ചടി ഉണ്ടാകുമെന്ന്. പക്ഷേ തിരിച്ചടി പെട്ടെന്ന് ഉണ്ടായിട്ടില്ല. ഇസ്രായേൽ ഇങ്ങനെ കാത്തിരിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നത് പോലെ ഒരു തോന്നൽ, അതെനിക്ക് മാത്രമാണോ അതോ അത് സ്വാഭാവിക തോന്നൽ? അതിനകത്തൊരു ചെറിയ ഒരു തടസ്സം വിദേശ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അതായത് ഇറാൻ ഈ ചില കേന്ദ്രങ്ങളൊക്കെ വഴി അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിനോട് പറയാൻ വഴിയില്ലല്ലോ, പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ എന്തെങ്കിലും അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സൗദിയെ ആക്രമിക്കും. സൗദി അറേബ്യയെ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലെ റാസ് തനൂര എന്ന് പറഞ്ഞ തുറമുഖവും അവിടുത്തെ റിഫൈനറിയും ഒക്കെ ആക്രമിക്കും എന്ന് അറിയിച്ചതായിട്ട്, ആശയവിനിമയം നടത്തിയതായിട്ട്. അതൊരു ഭീഷണിയാണല്ലോ, ഭീഷണിയും മുന്നറിയിപ്പ് എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ നിലവഷളാവും. അപ്പോൾ അതെങ്ങനെ, ഇപ്പോൾ ബൈഡൻ തന്നെ പറഞ്ഞത് നിങ്ങൾ ആണവ കേന്ദ്രങ്ങളൊന്നും ആക്രമിക്കരുത് ഇറാനിലെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറാൻ ഇസ്രയേലിനോട്. പക്ഷേ അതിൻ്റെ അർത്ഥം വേണമെങ്കിൽ ഇത്തരം ഈ എണ്ണ റിഗുകൾ, ഓയിൽ റിഗുകൾ, റിഫൈനറികൾ ഇതൊക്കെ ഇറാനിലെ ആക്രമിക്കാം എന്നാണല്ലോ. അതൊക്കെ നമ്മൾ ഒരു ചർച്ചയിൽ അതിലൊരു ദ്വീപിനെ പറ്റി ഇവിടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഞാനല്ല, വേറൊരു ഗസ്റ്റ് സംസാരിച്ചത് ഞാൻ കണ്ടു. അതെ. അപ്പോൾ അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ റാസ് തനൂര ആക്രമിക്കും എന്ന് ഇറാൻ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 9 വലിയ റിഫൈനറികൾ സൗദി അറേബ്യയിലുണ്ട്. അതിൽ ഏറ്റവും വലുതാണ് റാസ് തന്നൂര. അപ്പോൾ ജുബൈൽ, റബിയ, യാൻബു, ജസാൻ തുടങ്ങി റിഫൈനറികളുണ്ട്. ഈ റാസ് തന്നൂരയാണ് സൗദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫ് ഷോർ ഓയിൽ എക്സ്പോർട്ടിംഗ്, അതായത് ഇറക്കുമതി കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണത്. ഓഫ് ഷോർ എന്ന് പറഞ്ഞാൽ പുറത്ത് നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖമാണത്. അത് 3.4 ബില്യൺ ബാരൽ പെർ ഡേ, ഒരു ദിവസം പ്രതിദിനം 3.4 ബില്യൺ ബാരൽ അവിടെ നിന്ന് എണ്ണ, അത്രയും വലിയൊരു തുറമുഖം, ക്രൂഡ് മറ്റ് പ്രോഡക്റ്റ്സും എല്ലാം കൂടി. അങ്ങനെ വളരെ വലിയൊരു തുറമുഖമാണ് ഈ റാസ് തനൂര. അപ്പോൾ ഇറാൻ പേര് പറഞ്ഞിരിക്കുന്നത് റാസ് തനൂരയാണ്, പക്ഷെ മറ്റ് റിഫൈനറികളും ഒക്കെ ഉണ്ട്. പക്ഷെ റാസ് തനൂര എന്ന് പറയുമ്പോൾ തന്നെ ശരിക്ക് ചങ്കിൽ കൊള്ളുന്ന പോലെയായിരിക്കും അത് സൗദി അറേബ്യയെ സംബന്ധിച്ച്. അതാണ് അങ്ങനെ ഒരു ഭീഷണി ഇറാൻ്റെത് ഉള്ളതായിട്ട് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അത് ഈ അമേരിക്കയും ഇറാനുമായിട്ട് ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഇസ്രയേലുമായിട്ട്, ഇപ്പോൾ സിനുജി ചോദിച്ചപ്പോൾ ഇസ്രയേലിൻ്റെ പേര് മാത്രമാണ് പറഞ്ഞത്. അതെ, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇസ്രയേൽ ഒറ്റയ്ക്കല്ല, എപ്പോഴും അമേരിക്കയുമായിട്ട് ചേർന്നിട്ടാണ്. അതെ. അപ്പോൾ ഈ അമേരിക്കയുമായിട്ട് പോലും ഇപ്പോൾ സംഘർഷത്തിലാണ് ഇറാൻ. കാരണം ഊത്തികളെ അമേരിക്ക കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരു വശത്തുകൂടി. അതെ. അങ്ങനെ ഈ അമേരിക്കയുമായിട്ട് ഇറാൻ എപ്പോൾ ഒരു സംഘർഷം ഉണ്ടായാലും ഞങ്ങൾ സൗദിയെ ആക്രമിക്കും എന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തുന്ന ഒരു ശീലം അവർക്കുണ്ട്. സൗദിയിലാണെങ്കിൽ എണ്ണ ഡീസലേഷൻ പ്ലാന്റുകൾ, ഈ ഉപ്പ്, കടൽ വെള്ളം ഉപ്പ് മാറ്റി കുടിനീരാക്കുന്ന ഡീസലേഷൻ പ്ലാന്റുകൾ, വൈദ്യുതി പ്ലാന്റുകൾ, ഷിപ്പിംഗ് കേന്ദ്രങ്ങൾ, ഇതൊക്കെ ഇറാൻ പലപ്പോഴും ലക്ഷ്യം വെക്കുന്നതായിട്ടൊക്കെ പറയാറുണ്ട്, ഉന്നം വെക്കുന്നു എന്ന്. ഇറാൻ പക്ഷേ ഈ സൗദിയിലെ ഈ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കാതെ ഇതുവരെ മിതത്വം പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ഇസ്രയേലിൻ്റെ ഒരു വലിയ ആക്രമണം ഉണ്ടായാൽ ആ മിതത്വം കൈവിടുവോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ പറ്റിയിട്ടുള്ള ആലോചനകൾ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതായത് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ മറ്റേ എണ്ണ കേന്ദ്രങ്ങൾ ഇറാൻ്റെ ആക്രമിക്കുമെന്ന് വെച്ചപ്പോൾ, ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ പ്രിൻസ് സുൽത്താൻ എയർബേസിലേക്ക് സൗദിയിൽ കൂടുതൽ ഇപ്പോൾ സൈനികരെയും
ആയുധങ്ങളും ഒക്കെ അയച്ചതായിട്ട് റിപ്പോർട്ടുകൾ വന്നില്ലല്ലോ. എത്ര പേരെയാണെന്നൊന്നും പറഞ്ഞിരുന്നില്ല, എന്നാലും പകുതിയിൽ കൂടുതൽ. അപ്പം കൂടുതൽ ആളുകളെയൊക്കെ അയച്ചിട്ടുണ്ട് അവിടെ. ഫൈറ്റർ ജെറ്റ് സ്ക്വാഡ്രണുകൾ, പാട്രിയട്ട് മിസൈൽ ബറ്റാലിയൻ, പാട്രിയട്ട് മിസൈലൊക്കെ വേണമല്ലോ. അതെ, അങ്ങോട്ട് മിസൈൽ വരുമ്പോഴേക്കും തകർക്കാൻ വേണ്ടി ഫൈറ്റർ ജെറ്റ് സ്ക്വാഡ്രണുകൾ, 352 ബോംബർ സ്ട്രൈക്ക് ഗ്രൂപ്പ്, ബോംബർ വിമാനങ്ങൾ, ബോംബൊക്കെ ഇടാനും മിസൈലിടാനും ഒക്കെ അത്. പിന്നെ ഇപ്പോൾ വിമാനവാഹിനി USS അബ്രഹാം ലിങ്കൺ, അതും യാത്രയിൽ ഉണ്ട്. പിന്നെ ആരാംകോ ആണല്ലോ ഏറ്റവും വലിയ എണ്ണ കമ്പനി. ആരാംകോയ്ക്ക് സ്വന്തമായി സുരക്ഷിതത്വ സംവിധാനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ മറയുടെ ഉള്ളിലാണ് ഇത് നടക്കുന്നത്, ആരാംകോ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വക ഹൂത്തി ഭീഷണിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കെട്ടുറപ്പോടുകൂടി, അടച്ചുറപ്പോടുകൂടിയിട്ടാണ് ആരാംകോ ഇട സംഭവങ്ങളൊക്കെ നടക്കുന്നത്. യു എയ്ക്കും ഭീഷണി ഇറാനിൽ നിന്നുണ്ടാകാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ ആ ഗൾഫ് മേഖലയിലെ സ്വാധീനത്തിന് സൗദിയുടെ കൂടെ തന്നെ മത്സരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ടാണ് ഈ സൗദി ഇറാൻ്റെ ശത്രുവായിട്ട് നിലനിൽക്കുന്നതും ഇറാൻ ഹൂത്തികളെ ഉപയോഗിച്ച് സൗദിയെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ക്രൂഡ് റിസർവുകളിൽ ഈ സംഭരണത്തിൽ, ശേഖരത്തിൽ ലോകത്തിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് സൗദി. ഒന്നാമത്തെ രാജ്യം വെനസ്വേലയാണ്. റഷ്യ എന്നല്ലേ, വെനസ്വേലയാണ് ഒന്നാമത്തെ. 267 ബില്യൺ ബാരൽ, അതായത് 22.4% മൊത്തം ലോകത്തിലെ റിസർവിൻ്റെ 22.4%, അതാണ് സൗദിയുടെ കയ്യിലുള്ളത്. അതായത് 10.3 മില്യൺ ബാരൽ ദിവസം ശേഖരം, 9.5 മില്യൺ ഒരു ദിവസം ബാരൽസ് കയറ്റുമതി ചെയ്യുന്നത്, അതാണ് സംഭവം. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഈ ബാലിസ്റ്റ് ഭൂഖണ്ഡാന്തര മിസൈലില്ലേ, ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, അതിൻ്റെ ഏറ്റവും വലിയ ശേഖരവും ഇറാനിലാണ്. ഇറാൻ്റെ മിസൈൽ ശ്രേണികളും ഒക്കെ നമ്മളിവിടെ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫത്ത ആദ്യമായിട്ടാണ് ഇസ്രയേലിലേക്ക് അയച്ചത് എന്നുള്ളതും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ റാസ് തനൂര ആണ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രം. റാസ് തനൂര, പിന്നെ റാസ് അൽ ഖൈർ പവർ ഡീസലൈനേഷൻ പ്ലാന്റ്, വൈദ്യുതി ഉൽപ്പാദനമുണ്ട്, ഈ ഡീസലൈനേഷനും അവിടെ നടക്കുന്നുണ്ട്. റാസ് അൽ ഖൈർ എന്ന് പറഞ്ഞ പ്ലാന്റ്, പിന്നെ അപ്ക്വേക്ക് എന്ന് പറഞ്ഞ പ്രോസസ്സിംഗ് സ്റ്റെബിലൈസേഷൻ പ്ലാന്റ്, അതുണ്ട് മൂന്നാമത്തെ ഒരെണ്ണം. അപ്പോൾ കരവഴിയും കടൽ വഴിയും ഒക്കെ ആക്രമിക്കാവുന്ന കേന്ദ്രങ്ങളാണ് ഇതൊക്കെ സൗദിയുടെ. ഇറാന് എളുപ്പത്തിൽ ആക്രമിക്കാവുന്ന സ്ഥലങ്ങളുമാണ് അതുകൊണ്ടാണ്. പിന്നെ യാൻബു റിഫൈനറി ചെങ്കടലിൻ്റെ തീരത്താണ് യാൻബു എന്ന് പറഞ്ഞത്. അപ്പോൾ ചെങ്കടലിൽ ഇപ്പം തന്നെ ഹൂത്തികളെ ആക്രമിച്ച് കപ്പലുകളെ ആക്രമിക്കുന്നുണ്ട്. എണ്ണ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഇത് ചെങ്കടലിൻ്റെ തീരത്താണ്. അപ്പോൾ ഇറാന് ദൂരെയല്ല അത്. പിന്നെ ഇറാന്, ചൈന, റഷ്യ, നോർത്ത് കൊറിയ, ഇതാണ് ഇറാൻ്റെ കൂടെയുള്ള രാജ്യങ്ങൾ. ചൈന, റഷ്യ, നോർത്ത് കൊറിയ. അത് മിസൈലിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഈ നോർത്ത് കൊറിയയാണ് ആദ്യം മിസൈൽ കൊടുത്തത്. പിന്നെ അത് മാതൃകയാക്കിയാണ് അവിടെ നാടൻ മിസൈലുകൾ ഉണ്ടാക്കിയതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷഹാബ് സീരീസ് മിസൈൽ, ക്വാൻ, ഖദർ, എമാദ്, ഇങ്ങനെ പല ശ്രേണികളിൽ ധാരാളം മിസൈൽ ശ്രേണികൾ ഇറാനെ സംബന്ധിച്ചുണ്ട്. ഫത്തേ, സൗമർ, മെഷ്കാത്ത് തുടങ്ങി പലതും. ഹൂത്തികൾ ബാബേൽ മന്ദേബ് ഉൾക്കടലിൽ പല ആക്രമണങ്ങളും ആ ഭാഗത്ത് നടത്തുന്നുണ്ട്. യമനും ജിബൂട്ടിക്കും ഇടയ്ക്ക് ആണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 മില്യൺ ബാരൽ എണ്ണ ഈ ഉൾക്കടലിൽ കൂടി എല്ലാ ദിവസവും പോകുന്നുണ്ട് വിവിധ രാജ്യങ്ങളിലേക്ക്. അതാണ് അവിടെ ആക്രമണമൊക്കെ നടത്തുന്നത്. 2019 മെയ്യിൽ ഈ ഹൂത്തികൾ സൗദിയെ ആക്രമിച്ചിരുന്നു. 2019 മെയ് 5 കൊല്ലം മുമ്പ് 2 പമ്പിങ് സ്റ്റേഷനുകൾ ആക്രമിച്ചു സൗദിയിലെ.
ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ, അതാണ് പ്രധാനപ്പെട്ട പൈപ്പ് ലൈൻ, അതും ആക്രമിച്ചിരുന്നു. റിയാദിൽ ഒരു മിസൈൽ വന്ന് വീണിരുന്നു. അത് യാത്രയിൽ തന്നെ നശിപ്പിച്ചു, പക്ഷെ വന്ന് വീണത്. അത് റിയാദിൽ കിടക്കുന്ന ചിത്രങ്ങൾ ഒക്കെ എൻ്റെ മനസ്സിലിപ്പോഴും ഉണ്ട് കിടക്കുന്നത്. 250 മിസൈലുകൾ ഹൂത്തികൾ 2019 അയച്ചതായിട്ട് കണക്കുണ്ട്. ജസാൻ, നജറാൻ, അസീർ മേഖലകളിലാണ് ഹൂത്തികളുടെ മിസൈൽ സൗദിയിലെന്ന് വന്നു വീണത്. സൗദി യമൻ അതിർത്തിയിലാണ് ഈ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഓൺഷോർ, നമ്മൾ ഓഫ്ഷോർ ഫീൽഡുകളെ പറ്റി പറഞ്ഞില്ലേ, ഇപ്പോൾ റാസ് തനൂറ. ഇനി ഓൺഷോറിൽ ഗവാർ ഏറ്റവും ലാർജസ്റ്റ് ഓഫ്ഷോർ പോർട്ടിൽ പെടുന്നതാണ് ഈ ഗവാർ സഫാനിയ. അതും സൗദിയിൽ തന്നെ 110 ബില്യൺ ബാരൽ റിസർവ് ഉണ്ട് ഗവാറിൽ. 2600 ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ളതാണ് ആ എണ്ണപ്പാടം എന്ന് പറയുന്നത്. 2600 മൈൽ, എത്രയോ വിശാലമാണ് അത്. അപ്പോൾ ഇതിൽ ഏറ്റവും ആക്രമിച്ച് ദുർബലപ്പെടുത്താൻ കഴിയുന്ന അവരുടെ എണ്ണപ്പാടം എന്ന് പറയുന്നത് അപ്ക്വേക്ക് ആണ്. റിഫൈനറി പോർട്ടൊക്കെ ആയിട്ട് അപ്ക്വേക്ക്, അത് ലാർജസ്റ്റ് ഓയിൽ പ്രോസസ്സിങ് നടക്കുന്ന എന്ന് പറഞ്ഞാൽ റിഫൈനിങ് ശുദ്ധീകരണം ഒക്കെ നടക്കുന്നത് അവിടെയാണ്. 7 മില്യൺ ബാരൽസ് ആണ് ഒരു ദിവസം. അപ്പോൾ ഇങ്ങനെ അൽത്തന്നൂര ഏറ്റവും വലിയ തുറമുഖം, ഒരു റിഫൈനറി തുറമുഖം അതിനോട് ചേർന്ന്. ഇതിൻ്റെ ഒരു ഇതിനിപ്പോൾ ഇറാൻ്റെ ഒരു ഭീഷണിയുണ്ട്, നിങ്ങൾ ചെയ്താൽ ഞങ്ങൾ സൗദിയെ ടാർഗറ്റ് ചെയ്യും. അതായത് ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാനെ പിടിച്ചേക്കാൻ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വേറെ ഒരു അറേബ്യൻ കൺട്രീസിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുക, അപ്പം ലോകങ്ങളെ രണ്ട്, അതായത് അമേരിക്കയുടെ താവളമുള്ള സ്ഥലമാണ് സൗദി, അമേരിക്കയുടെ സംരക്ഷണത്തിലുള്ളത്. അപ്പം ഞങ്ങൾ സൗദി ആക്രമിക്കും, നിങ്ങൾ സംരക്ഷിക്കേണ്ടി വരും, അത് പറ്റുമോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോകരാജ്യങ്ങൾ രണ്ട് ചേരിയെ നിൽക്കും. അതായത് നയതന്ത്ര രംഗത്ത് ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആശയവിനിമയവും പരസ്യമായിരിക്കില്ല. ഇപ്പോൾ ഇസ്രയേൽ, ഇന്ത്യയിലെ ഇസ്രയേൽ സ്ഥാനപതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇന്ത്യയെ കൊണ്ട് ഇറാനോട് സംസാരിപ്പിച്ചിരുന്നതാണ് ഇസ്രയേലിനെ ആക്രമിക്കരുത്, ഇസ്രയേൽ നിങ്ങൾ മിസൈൽ ആക്രമണമൊന്നും നടത്തരുത് എന്ന് ഇന്ത്യയെ കൊണ്ട് സംസാരിപ്പിച്ചിരുന്നതാണ്, അനുസരിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഒരു അഭിമുഖത്തിൽ ഡൽഹിയിൽ ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ TVക്ക് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഞാൻ കണ്ടതാണ്. അത് ശരി, ഇന്ത്യ മാത്രമല്ല മറ്റു രാജ്യങ്ങളും കൊണ്ടും, പക്ഷേ അദ്ദേഹം ഇന്ത്യയിലിരുന്ന് ഡൽഹിയിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് ഇന്ത്യയുമായിട്ട് അത്യാവശ്യം അടുപ്പമുണ്ടല്ലോ. ഇറാന് എണ്ണ മേടിക്കുക, മറ്റേ ചാബഹാർ തുറമുഖം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇന്ത്യയെ കൊണ്ടും സംസാരിപ്പിച്ചിരുന്നു, അവരനുസരിച്ചില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ എന്തായാലും ഇറാൻ കുറച്ച് പേടിക്കുന്നുണ്ട്, ഒപ്പം ഭീഷണിയുണ്ട് അല്ലേ. ഈ പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് ചെയ്യുകയും നിന്നെ അത് ചെയ്തുകളെയും, സാധാരണ മനുഷ്യരും അങ്ങനെയാണ്. പിന്നെ പണ്ടൊക്കെ ഈ ചില കഥകളിലും നോവലിലും സിനിമയിലും ഒക്കെ പറയില്ലേ, പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആണുങ്ങൾ കണ്ടാണ് പറയില്ലേ എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ. അതാണ്, നമുക്ക് കാത്തിരിക്കാം എന്ത് നടക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.